ഹായ് ഫ്രണ്ട്സ്, അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ പഴക്കോല കൊണ്ടുവന്നിട്ട് ഒരു റെസിപ്പി അല്ലേ ചെയ്തേ. ഇനി അടുത്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങാം. എന്നും പറയാനുള്ള കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. പിന്നെ ഇതാണ് നമ്മളുടെ റെസിപ്പി തന്നത്തെ. എന്താ വെച്ചിങ്ങനെ, ഉണ്ടം പൊരി. അപ്പോൾ നമ്മളുടെ നാട്ടിലിങ്ങനെ പഴം ഉണ്ടാന്ന് പറയും, പഴബോണ്ട എന്ന് പറയും. ആദ്യം നമുക്ക് മെയിനായിട്ടുള്ള പണികൾ ചെയ്ത് വെക്കാം. ശർക്കര അങ്ങോട്ട് ഉരുക്കി വയ്ക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് നാല് ശർക്കര, മുഴുവൻ ശർക്കര ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് പാനിയാക്കി എടുക്കണം, ശർക്കര പാനി. അതിന് നൂൽപ്പരിവ് അതൊന്നും ഇല്ല കേട്ടോ, ഒന്ന് ആയി കിട്ടിയാൽ മതി. പിന്നെ അതാ ഇതുപോലെ ചെറുപഴം 3 എണ്ണം എടുത്ത് വയ്ക്കുക. തൊലി കളഞ്ഞ് നന്നായിട്ട് അരച്ചെടുക്കണം. ശർക്കരപ്പാവ് ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാനുള്ള പണി, ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ട ഇട്ട് കൊടുക്കുക. അതായത് നമ്മളെ ചപ്പാത്തി മാവ് ഇല്ലേ, എന്താ പറയുക, നല്ല ഗോതമ്പ് പൊടി, അതിട്ട് കൊടുക്കുക. അത് 2 കപ്പോളാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു 10-15 ബോണ്ട നമുക്ക് എടുക്കാൻ പറ്റും. ബോണ്ടയാണ്, പഴമുണ്ടയാണ്, ഉണ്ടംപൊരിയാ, എന്ത് വേണമെങ്കിൽ വിളിക്കുക. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. അത് 1/4 ടീസ്പൂണോളം കൈകൊണ്ടൊന്ന് ഞരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം. അത് നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതാ നമ്മൾ എടുത്തുവെച്ച പഴമില്ലേ, അതും ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതായത് അരച്ചെടുക്കുക, മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഗോതമ്പ് പൊടിയിൽ ഇട്ടിട്ടുള്ള ഉപ്പും ജീരകവും നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും ഉപ്പും അതുപോലെ തന്നെ ജീരകവും ഒക്കെ എത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ നോക്കുക, തവി വെച്ചോ കയ്യിൽ വെച്ചൊക്കെ. ഇനി നമ്മൾ ഒരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനിയില്ലേ, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒറ്റടിക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വെള്ളം പോലെയാവും, നമ്മുടെ ഉണ്ടംപൊരിയുടെ ആ ഒരു ഷേപ്പും കിട്ടില്ല, ടേസ്റ്റും കിട്ടില്ല. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഇളക്കി 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 എടുക്കാൻ നോക്കുക. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഴം അരച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ അളവ് നമ്മുടെ മനസ്സിൽ വേണം. അതൊക്കെ ഇതിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് പാവ് ഒഴിച്ചു കൊടുക്കുക, ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഴം അരച്ചതാണ്. ഇതാ കുറച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊക്കെ എല്ലാ ഭാഗത്തേക്ക് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ചിടുന്നതും പിന്നെയും കുറച്ച് ആക്കി കൊടുക്കുന്നതും. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തു, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇനി ഞാൻ കുറച്ച് പാനി ബാക്കിയിരിക്കുന്നില്ലേ, നമ്മൾ ശർക്കര പാനി, അത് പഴം അരച്ച ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാ കണ്ടില്ലേ, ഇനി അതൊന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് ആക്കുകയാണ്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി 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 എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവണ പോലെ അങ്ങോട്ട് ആക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ. നമ്മളുടെ ബോണ്ട, ഉണ്ടംപൊരി, പഴമുണ്ട, അതിനാവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ട് ഉണ്ട്. മാവ് അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. കുറേ നേരം വെക്കൊന്നും വേണ്ട, ഇതൊന്ന് ചൂടാവണ വരെ വെച്ചാലും മതി. അതിനൊരു പാൻ വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താ ചിങ്ങി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കയ്യിലിതാ ഇങ്ങനെ ഓരോ ഇങ്ങനെ ബോള് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്നാവും, പക്ഷെ നടുഭാഗം ആവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ നടുഭാഗം ആവാതെ കിട്ടും. എനിക്കങ്ങനെ കിട്ടിയത് കൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് 2 ഭാഗവും മുക്കി പൊരിക്കുക. ഒരു ഭാഗമായപ്പോൾ അതാ ഞാൻ തിരിച്ചിടുകയാണ്, എല്ലാം അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കണ പോലെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതേപോലെ അടിഭാഗം ഇങ്ങനെ ആയി കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഉണ്ട പോലെ തന്നെ കിട്ടും. ഇതേപോലെ ആവില്ല എന്നാണ് പറയുന്നത്. നന്നായിട്ട് 2 ഭാഗവും വെന്ത്, നടുഭാഗം വെന്ത് കിട്ടണം നമുക്ക്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആക്കിയെടുക്കുക കേട്ടോ, വേവിച്ചെടുക്കുക. ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത ട്രിപ്പ് ഇതാ ഞാൻ വീണ്ടും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൈ നനച്ചിട്ട് ഇങ്ങനെ എടുത്തിടുകയാണെങ്കിൽ പെട്ടെന്നാവും, അല്ലാണ്ട് കൈ ഒട്ടി പിടിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് നല്ല പച്ചവെള്ളത്തിൽ നനച്ചിട്ട് ഇതേപോലെ മാവ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയ്യിലൊട്ടാതെ കിട്ടും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ വീട്ടിൽ പഴമൊക്കെ വെറുതെ പഴുത്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ പലഹാരങ്ങളൊക്കെ, നാടൻ രീതിയിലുള്ള പലഹാരങ്ങൾ കുറേ ഉണ്ട്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ വെറുതെ കറുത്തിട്ടൊക്കെ പഴയിരിക്കില്ലേ, ഈ ചേർത്തിട്ടൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റ് ആവൂല. നമ്മുടെ എന്താ പറയുക, ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് തന്നെയാണ്. ട്രൈ ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ നമ്മളുടെ പഴമുണ്ട ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. അതാ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക. പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ കാണാം. ടാറ്റാ, താങ്ക് യു.